സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം പൂർണ്ണമായിട്ടും വായിച്ചിരിക്കുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് ആ നയപ്രഖ്യാപന പ്രസംഗത്തോടെ വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞു. ആ കമൻറ്റ് പറഞ്ഞത് പ്രസംഗത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് അതെന്ത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും. അല്ല, അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കും. നമ്മളിന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കും. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ അംഗങ്ങളുടെ വഴി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വഴിയൊരുക്കിയല്ലോ. ആ വഴിയൊരുക്കിയതിൻ്റെ കൂട്ടത്തിൽ അവർക്കങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി തീർച്ചയായിട്ടും അന്വേഷിക്കും. അന്വേഷിച്ച് റിപ്പോർട്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് തുടർന്ന് നടപടികളുണ്ടാകും. അത് ഞാൻ നേരെ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു പ്രമേയത്തിന് നിയമസാധുതയുണ്ടോയെന്ന് ചോദിച്ചാൽ അത് അഡ്മിസിബിളാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ് വരേണ്ടത്, ഒരു ചട്ടം 130 എന്താണ് ചെയ്യേണ്ടതെന്നെ സംബന്ധിച്ച് ആലോചിക്കൽ BAC എല്ലാ സമയത്തും കൂടാറുള്ളത്. ലിസ്റ്റ് ചെയ്തത് സമയം കൊടുക്കാത്തവരുടെ പട്ടികയാണ് ലിസ്റ്റ് ചെയ്തത്. സമയം നിശ്ചയിച്ച് കൊടുത്തിട്ടില്ലാത്ത അജണ്ടകളുടെ പട്ടികയിൽ പെടുത്തിയിട്ടാണ് ലിസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് സമയം നിശ്ചയിച്ചിട്ടില്ല. 130 പ്രകാരമുള്ള ചർച്ച നടത്തണമെങ്കിൽ സാധാരണഗതിയിൽ ബിസിനസ് അഡ്വൈസറി സമിതിയുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ചെയ്യാറുള്ളത്. ഗവൺമെൻറ്റിൻ്റെ നയത്തിനനുസരിച്ചാണ് ചെയ്യുക. ഗവൺമെൻറ്റാണ് സമയം കൊടുക്കേണ്ടത്. അതുകൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത അജണ്ടകളുടെ കൂട്ടത്തിൽ അത് ലിസ്റ്റ് ചെയ്തു, അത് സർക്കുലേറ്റ് ചെയ്തു. അത് നിങ്ങൾ എന്താ പറയുക, വേവുന്നതുവരെ കാത്തിരുന്നില്ല, ഇനി മാറുന്നവരെ കാത്തിരിക്കും. തീർച്ചയായിട്ടും ആ വെള്ളിയാഴ്ച ചേരുന്ന കാര്യോപദേശക സമിതിയിൽ തന്നെ അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തും. അതിലൊരു തീരുമാനമെടുക്കും. സർക്കാരിൻ്റെ അഭിപ്രായം കൂടി കേട്ടിട്ട് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഏത് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അതുണ്ടാവില്ല. അല്ലാതെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞ കമൻറ്റ് ഇപ്പോൾ ഉണ്ട്. അതെ, ആ കമൻറ്റ് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെന്നതിനെ കുറിച്ച് പരിശോധിച്ച ആവശ്യമായ നടപടി ഇനി സ്വീകരിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൺഫ്യൂഷനില്ല. അതൊക്കെ പിന്നെ പരിശോധിച്ച് പറയേണ്ട കാര്യമാണ്. അങ്ങനെ സഭയുടെ രേഖയിൽ ഉൾപ്പെടുത്തണമെന്നോ സഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നോ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ചരിത്രമൊന്നുമില്ല. സഭാധ്യക്ഷൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായ പ്രവൃത്തികളാണ്. മതി. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.